ഈ മണിക്കുള്ള പ്രധാന വാർത്തകൾ ഒന്ന് കാണാം. ആദ്യ ദിനത്തിൽ പൊടി പൊടിച്ച് കലോത്സവാരവങ്ങൾ. 62-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലാമേള രക്ഷിതാക്കളുടെ മത്സരമാകരുതെന്ന് ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രി. വിധികർത്താക്കൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരളാവിഷൻ ന്യൂസിനോട്. മത്സരങ്ങളുടെ നടത്തിപ്പിൽ സമയകൃത്യത പാലിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ കലോത്സവത്തിന്റെ മാറ്റ് കുറയില്ലെന്ന് ധനമന്ത്രി. കലോത്സവ വേദിയിലെ കേരളാവിഷൻ താൽക്കാലിക സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ജസ്നയുടെ നിരോധാനത്തിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ലെന്ന് CBI. ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല, മരിച്ചതായി സ്ഥിരീകരിക്കാൻ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും CBI റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിൽ തുടർചലനങ്ങൾ. കള്ളക്കടത്ത് ഓഫീസ് പ്രധാനമന്ത്രിയുടേതെന്ന് തിരിച്ചടിച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാകില്ലെന്ന് കെ മുരളീധരൻ. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് BJP സംഘർഷം. സംഘർഷം പ്രധാനമന്ത്രിക്ക് വേണ്ടി ആൽമരം മുറിച്ചതുമായി ബന്ധപ്പെട്ട്. രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ പേര് മാറ്റി. ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നറിയപ്പെടുമെന്ന് കോൺഗ്രസ്. യാത്രയിൽ അരുണാചൽ പ്രദേശ്. YSR രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ഷർമിള കോൺഗ്രസ്. കേപ് ടൗൺ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ദക്ഷിണാഫ്രിക്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. പരമ്പര സമനിലയിൽ അവസാനിച്ചു.